കർഷകൻ്റെ കൃഷിയൊക്കെ സമ്പുഷ്ടമാക്കാൻ മഴയാണ് നമുക്ക് ഏറ്റവും വേണ്ടത്. മഴയ്ക്ക് കൂടുതൽ കെടുതികളും മറ്റും മറിച്ചും ഒക്കെ ഉണ്ടായാലും നമുക്ക് മഴയില്ലെങ്കിൽ ഒന്നുമില്ല എന്നുള്ളിടത്തോളം. അപ്പോൾ ഇന്ന് നല്ല പുലർച്ചേന നല്ലൊരു മഴയൊക്കെ വന്നിട്ടുണ്ട്, ചൂടിനൊക്കെ ഒരു ആശ്വാസമായി. അപ്പോൾ അതൊക്കെ നമ്മൾ കൃഷിക്കൊക്കെ വാടിത്തൂങ്ങി, കൃഷിക്കൊക്കെ ഒരു ആശ്വാസമാണ്, നല്ലൊരു മനസ്സിനൊക്കെ ഒരു സമാധാനം, തണുപ്പൊക്കെ കിട്ടുന്നുണ്ട്. ഈ മഴ ഇങ്ങനെ കണ്ടുകൊണ്ടിരിക്കുമ്പോൾ നല്ലൊരു ആശ്വാസം. അപ്പോൾ നമ്മൾ ഇനിയിപ്പോൾ കൃഷിയിലേക്കാണ് കൂടുതലായിട്ട് ഇറങ്ങുക. മഴയൊക്കെ വന്നു കഴിഞ്ഞാൽ പല രീതിയിലുള്ള കൃഷിയിലേക്കാണ് നമ്മൾ ഇറങ്ങുക. അപ്പോൾ നമ്മൾ ഉണ്ടാക്കി വെച്ച കീറുതലയാണിപ്പോൾ നമ്മളിവിടെ കാണിക്കുന്നത്. ഇത് ഒരു വർഷം കൊണ്ടൊക്കെ നമ്മൾ താങ്ങുകാലിൽ വെച്ച് കഴിഞ്ഞാൽ ഒരു വർഷം കൊണ്ട് കായ്ക്കുന്ന രീതിയാണ്. ഇത് ഓൾറെഡി കണ്ണി കുത്തിയ കീറുതലയാണ്. കീറുതല എന്ന് പറഞ്ഞാൽ ടോപ്പ് ഷൂട്ട്, അത് കണ്ണി കുത്തിയിട്ട് തന്നെ ഉണ്ടാവില്ല. അപ്പോൾ അതിന് നമ്മൾ പൈപ്പൊക്കെ ഇങ്ങനെ വെച്ച് കൊടുത്താൽ അത് അതിൻ്റെ രീതിയിൽ ഇങ്ങനെ പോകും. അപ്പോൾ ഇനി ഇത് കൊണ്ടുപോയിട്ട് മരത്തിലോ ഇതുപോലുള്ള പൈപ്പിലോ ഒക്കെ ഷിഫ്റ്റ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ഈ വർഷം അല്ലെങ്കിൽ അടുത്ത വർഷം ഇത് നന്നായിട്ട് തിരിയിട്ട് തുടങ്ങും. അപ്പോൾ തിരിയിട്ട് തുടങ്ങലെന്ന് പറഞ്ഞാൽ കണ്ണി കുത്തിയാലാണ് തിരിയിട്ട് തുടങ്ങൽ. അപ്പോൾ ഇത് കണ്ണി കുത്തിയതാണ് നമ്മളിപ്പോൾ ഇവിടെ ഓൾറെഡി തരുന്നത്. അപ്പോൾ ഇതൊന്നും കൊറിയർ അയക്കാൻ പറ്റില്ല, നമ്മളവിടുന്ന് വാങ്ങിക്കൊണ്ടാവാൻ പറ്റുന്നവർക്കൊക്കെ ചോദിക്കാവുന്നതാണ് എത്ര എണ്ണ വേണ്ടതെന്ന് വെച്ചാൽ നമ്മൾ അത് ഓർഡറിനനുസരിച്ച് നമ്മൾ ഉണ്ടാക്കിയെടുക്കും. വർഷക്കാലം വരുന്നതുകൊണ്ടാണ് നമ്മൾ ഈ വീഡിയോ ഇടാൻ കാരണം. ഈ വർഷം നേരത്തെ വർഷം ഉണ്ടോ എന്നൊക്കെയാണ് പറയുന്നത്, അതിൻ്റെ ഒരു മൂടൊക്കെ കാണാണ്ട്. പക്ഷേ ചൂടെടുത്തിട്ട് നിൽക്കാനും വയ്യ. അപ്പോൾ ആ രീതിയിലൊരു മഴ കണ്ടപ്പോൾ നമ്മൾ ഇതൊക്കെ വന്നിട്ടിട്ട് ഒരു വീഡിയോ ചെയ്തതാണ്. അപ്പോൾ നിങ്ങൾക്ക് കണ്ടറിയാം, നല്ല സ്റ്റൈലും കീറുതലയാണ്. ഇതേപോലെയാണ് നമ്മൾ ഉണ്ടാക്കി കൊടുക്കുന്നത്. നമ്മളെ ഇവിടെ വന്ന് വാങ്ങുകയാണെന്നുണ്ടെങ്കിൽ 150 രൂപയാണ് ഇതിന്. നിങ്ങൾ നമ്മൾ സാധാരണ പോലെ ചെന്തലിട്ടിട്ട് വർഷങ്ങൾ കാത്തിരിക്കേണ്ട ആവശ്യമില്ല. ഇതൊക്കെ നമ്മൾ വീണ്ടും മുമ്പേ നമ്മൾ കുറേ വീഡിയോ ചെയ്തതാണ്, എന്നാലും നമ്മൾ പറയാം. അപ്പോൾ ആവശ്യക്കാർക്കുണ്ടെങ്കിൽ ചോദിക്കാം. അതിൻ്റെ കൂടെ കുറ്റിക്കുരുമുളകും ആയി തുടങ്ങിയിട്ടുണ്ട്. കുറേശ്ശൊക്കെ നമ്മൾ ചോദിച്ചവർക്കൊക്കെ അയച്ചു കൊടുക്കുന്നുണ്ട്. നമ്മൾ ഈ വേനൽക്കാലമായിട്ട് അയക്കലൊക്കെ നിർത്തിയിരുന്നു കൊറിയറൊക്കെ. കാരണം നമ്മൾ പാക്ക് ചെയ്ത് അങ്ങോട്ട് എത്തുമ്പോഴേക്കും കുരുമുളകിൻ്റെ ഇലയൊക്കെ വാടി കൊഴിഞ്ഞ് ഇതായിട്ടുണ്ടാവും. പിന്നെ നമ്മൾ വെറുതെ പൈസ വാങ്ങിയിട്ട് അവർക്കും നഷ്ടം നമുക്കും നഷ്ടം. അപ്പോൾ അതിൻ്റെ ആവശ്യമില്ല എന്ന് കരുതിയിട്ട് നമ്മൾ വേനൽക്കാലത്ത് ഇതൊക്കെ നിർത്തി വെച്ചതാണ്. അപ്പോൾ വർഷക്കാലത്ത് വീണ്ടും ഇതേമാതിരിയൊക്കെ തുടങ്ങുന്നുണ്ട്. നല്ല ഇനം കുരുമുളകാണ് നമ്മൾ പല പ്രാവശ്യം ഇതൊക്കെ വീഡിയോയിലിട്ട് പറഞ്ഞതാണ്. അപ്പോൾ അറിയാത്തവർക്ക് വേണ്ടി ഒന്നും കൂടി പറഞ്ഞു തന്നതാണ്. നല്ല വലിയ തോക്കയും തിക്കുള്ള രീതിയിലുള്ള നല്ല ഭംഗിയുള്ള തോക്കയാണ്. കുറ്റി കുരുമുളകൊക്കെ നമ്മൾ കൊറിയറായിട്ട് വിടും, എന്നാൽ കീറുതല ഇവിടെ വന്ന് വാങ്ങുന്നവർക്ക് മാത്രമേ ലഭിക്കുള്ളൂ. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയൊക്കെ ഉള്ളൂ. എല്ലാവരും വീഡിയോ പൂർണ്ണമായിട്ടും കാണുക. കണ്ടിഷ്ടപ്പെട്ടാൽ നമ്മളെ സപ്പോർട്ട് ചെയ്യാൻ മറക്കല്ലേ. ഓക്കെ, ബൈ ബൈ, നന്ദി, നമസ്കാരം.